ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് കനോലി കനാൽ മലിനമാകുന്നു. രണ്ടു വർഷം മുൻപ് ലക്ഷങ്ങൾ ചിലവിട്ട് ശുചീകരണം നടത്തിയെങ്കിലും വീണ്ടും കനോലി കനാൽ മലിനമയമായി. 1848 എച്ച് വി കനോലി കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ജലഗതാഗത മാർഗം എന്ന ഉദ്ദേശത്തോടെയാണ് പുഴകളെയും ജലാശയങ്ങളെയും കൂട്ടിയിണക്കി കനാൽ നിർമ്മിച്ചത്. ഇത് പ്രധാനമായും തീരദേശ ജലഗതാഗത മാർഗത്തിനു വേണ്ടിയായിരുന്നു. രണ്ട് ഘട്ടങ്ങളിലായാണ് പണി പൂർത്തീകരിക്കാൻ സാധിച്ചത്. വാഹന ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെട്ടതോടുകൂടി കനോലി കനാലിലെ ആളുകൾ വിസ്മരിക്കാൻ തുടങ്ങുകയും മാലിന്യം തള്ളുവാനുള്ള കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. സർക്കാരുകളുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി ഫണ്ടുകൾ വിനിയോഗിച്ചെങ്കിലും ഇപ്പോഴും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ദേശീയ ജലപാത പദ്ധതിയും ഇതിന്റെ ആദ്യപടിയായുള്ള നവീകരണവും തുടങ്ങിയിടത്ത് തന്നെയാണ് കിടക്കുന്നത്. 2019 ഏപ്രിലാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെയുള്ള 86 കിലോമീറ്റർ ശുചീകരിച്ചത്. തോട്ടിലേക്ക് ചാഞ്ഞ മരങ്ങളും പാഴ്ചെടികളും കനാലിലെ തടസ്സങ്ങളും നീക്കി. തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യവും നീക്കിയപ്പോൾ കനോലി കനാലിന്റെ പഴയ സൗന്ദര്യം തിരിച്ചുകിട്ടും എന്നായിരുന്നു പ്രതീക്ഷ. കനാൽ വഴിയുള്ള ഗതാഗതം സാധ്യമാക്കലായിരുന്നു ലക്ഷ്യമെങ്കിലും ഉപയോഗപ്പെടുത്താതിരുന്നതോടെ നവീകരണം വെറുതെയായി. ബോട്ടുകൾക്ക് പോകാനുള്ള ആഴവും വീതിയും ഉണ്ടെങ്കിലും കനാലിനു കുറുകെയുള്ള പാലങ്ങളാണ് ഗതാഗതത്തിന് തടസ്സമാകുന്നത്. ചാവക്കാട് മുതൽ പൊന്നാനി വരെ 19 പാലങ്ങളാണുള്ളത്. ഇതിൽ താൽക്കാലിക മരപ്പാലങ്ങളും ആവശ്യാനുസരണം ഉയർത്താമെന്ന് പറയുന്ന ഇരുമ്പ് പാലങ്ങളും ഉൾപ്പെടും. എന്നാൽ ബോട്ടുകളുടെ യാത്രാവേളയിൽ ടൺ കണക്കിന് ഭാരമുള്ള ഇത്തരം പാലങ്ങൾ ഉയർത്തുക എന്നത് പ്രായോഗികമല്ല. അതിനാൽ ഇതുവഴിയുള്ള യാത്ര ഈ തലമുറയ്ക്ക് സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ. കനോലി കനാൽ ചുറ്റിയുള്ള ടൂറിസം പദ്ധതിയും വെളിച്ചം കണ്ടില്ല. കനോലി കനാലിനെ കൂടി ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച കോവളം കാസർകോട് ജലപാത വികസനവും എവിടെയും എത്തിയില്ല. സംസ്ഥാന സർക്കാരും കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനിയും ചേർന്ന് രൂപീകരിച്ച കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KWIL രൂപീകരിച്ചിരുന്നു. ആവശ്യമായ തുക വകയിരുത്താത്തതിനാലാണ് പദ്ധതി നടക്കാത്തതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. സർക്കാർ അനാവശ്യ പദ്ധതികളുടെ പിറകെ പോയി കൂടുതൽ കടക്കണിയിലേക്ക് കേരളത്തെ തള്ളിവിടുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ജലഗതാഗതത്തെ പുനർജീവിക്കുവാനുള്ള പദ്ധതികൾ സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. CCTV ന്യൂസ്, പുന്നൂർകുളം.